നോമ്പ് നാലാം തിങ്കൾ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം 14 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. പൂർവികരുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിച്ച ശിഷ്യന്മാരെ നിയമജ്ഞർ വിമർശിച്ചപ്പോൾ ദൈവകൽപ്പനകളാണ് പ്രാമുഖ്യമായതെന്ന് യേശു സമർത്ഥിക്കുന്നു. ഭക്ഷണം ശാരീരികമായ ഒന്ന് മാത്രമാണ്, എന്നാൽ ഒരാളുടെ സത്ത അടങ്ങിയിരിക്കുന്നത് ആത്മാവിലാണ്. ഭക്ഷണം ഉദരത്തിലേക്ക് കടക്കുകയും ശരീരത്തിന് ആവശ്യമായ പോഷണം നൽകി വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. ആന്തരികതയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ശ്രദ്ധ എപ്പോഴും ബാഹ്യമായ ഒരുക്കങ്ങളിലാണ്. മാമോദിസ, വിവാഹം തുടങ്ങിയ കൂദാശകൾ നടക്കുമ്പോൾ ഒരുങ്ങിയൊരുങ്ങി ദേവാലയത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാത്ത മനുഷ്യരെ ധാരാളമായി കാണാറുണ്ട്. മുഖ്യമായതിന് അപ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ആത്മീയ ശോഷത്തെ വെളിവാക്കുന്നു. മനുഷ്യൻ ബാഹ്യമായതിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. സാമുവേൽ 16:7. ചരിത്രാതീത കാലത്തിലും സംഭവിച്ചതും ഇതുതന്നെ. ആദ്യ മാതാപിതാക്കൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ നന്മത്തിന്മകളുടെ ഫലം ആസ്വാദികരവും കണ്ണിന് ഇമ്പമുള്ളതുമാണെന്ന് കണ്ടതിനാൽ സാത്താന്റെ കെണിയിൽ വീണു.